പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10-ാം ക്ലാസ്സിലൊരു വീഡിയോയാണ് ചെയ്യുന്നത്. ട്രിഗണോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഒരാശയമാണ് അവതരിപ്പിക്കുന്നത്. സെൻട്രൽ ആംഗിൾ ആൻഡ് കോഡ്. ഒരു സർക്കിളിൽ ഒരു കോഡും അത് സെൻറ്ററിലുണ്ടാക്കുന്ന ആംഗിളും സർക്കം റേഡിയസും തമ്മിലുള്ള റിലേഷനാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് ഒരു സർക്കിള്, ആ സർക്കിളിലെ ഒരു കോഡാണ് എ ബി, എൻ്റെ സെൻറ്റർ ഓഫ് സർക്കിൾ ഒ ആണ്. അപ്പോൾ എ ഒ ബി എന്ന് പറയുന്ന ആംഗിൾ, എ ബി എന്ന കോഡ് ഈ സർക്കിളിൻ്റെ സെൻറ്ററിലുണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ. ദി ആംഗിൾ സബ്റ്റെൻഡഡ് ബൈ ദി കോഡ് എ ബി അറ്റ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ ഈസ് ആംഗിൾ എ ഒ ബി. ലെറ്റ് ആംഗിൾ എ ഒ ബി ഈസ് ഇക്വൽ ടു എക്സ് ഡിഗ്രി. എ ഒ ബി എന്ന് പറയുന്നത് എക്സ് ഡിഗ്രിയാണെന്ന് വിചാരിക്കുക. ലെറ്റ് ആംഗിൾ എ ഒ ബി ഈസ് ഇക്വൽ ടു എക്സ് ഡിഗ്രി. നൗ ഡ്രോ പെർപെൻഡിക്കുലർ ഫ്രം സെൻറ്റർ ഒ ടു എ ബി. നൗ ഡ്രോ പെർപെൻഡിക്കുലർ ഫ്രം സെൻറ്റർ ഒ ടു എ ബി. അതായത് ഡ്രോ ഒ ഡി പെർപെൻഡിക്കുലർ ടു എ ബി. എ ബിക്ക് പെർപെൻഡിക്കുലറായിട്ട് ഒ ഡി വരയ്ക്കുക. നൗ വട്ട് ഈസ് ആംഗിൾ ബി ഒ ഡി. ഈ ആംഗിൾ എന്തായിരിക്കും? ഇത് മൊത്തമാണ് എക്സ്. അപ്പോൾ ബി ഒ ഡി എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഹാഫ് ആയിരിക്കും. ദാറ്റ് ഈസ് ബി ഒ ഡി ഈസ് ഈക്വൽ ടു എക്സ് ബൈ ടു. ബി ഒ ഡി എക്സ് ബൈ ടു ആണ്. മൊത്തം എ ഒ ബി എക്സ് ആണ്, ഇത് എക്സ് ബൈ ടു ആണ്. സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഹാഫ്. നൗ കൺസിഡർ ദിസ് ട്രയാംഗിൾ. എക്സ് ബൈ ടു എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ബി ഡി. ഒ ബി എന്ന് പറയുന്നത് അതിൻ്റെ ഹൈപ്പോട്ട്നൂസ് ആയിട്ട് വരും. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിനെയും ഹൈപ്പോട്ട്നൂസിനെയും കണക്ട് ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് സൈൻ. അപ്പോൾ സൈൻ എക്സ് ബൈ ടു എന്ന് പറഞ്ഞാൽ ഒ ബി. അപ്പോൾ ആർ എന്ന് നമ്മളെടുത്തേ, ഒ ബി എന്ന് പറഞ്ഞാൽ ആർ. അപ്പോൾ സൈൻ എക്സ് ബൈ ടു എന്തായിരിക്കും? വട്ട് ഈസ് സൈൻ എക്സ് ബൈ ടു? ആ എക്സ് ബൈ ടു എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് ആയിരിക്കും. അതായത് ഓപ്പോസിറ്റ് ബൈ സൈഡ് ബൈ സൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് ഈസ് ദി റേഷ്യോ സൈൻ എക്സ് ബൈ ടു. അപ്പോൾ സൈൻ എക്സ് ബൈ ടു എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനൂസ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ബി ഡി ആണ്, ഹൈപ്പോട്ടനൂസ് ആറാണ്. അപ്പോൾ നമുക്കറിയാം സൈൻ എക്സ് ബൈ ടു ഈസ് ബി ഡി ബൈ ആർ. സൈൻ എക്സ് ബൈ ടു ബി ഡി ബൈ ആർ. അപ്പോൾ ആർ ഡിവൈഡ് ചെയ്യാന്നുള്ള ആർ ഇപ്പോഴത്തെ വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാൻ തരണം. അപ്പോൾ ബി ഡി ഈക്വൽ ടു ആർ സൈൻ എക്സ് ബൈ ടു എന്നാവും. അപ്പോൾ ബി ഡി കിട്ടി. ബി ഡി എന്ന് പറഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസ് ഉള്ളൂ, ദാറ്റ് ഈസ് ഹാഫ് ലെങ്ത് ഓഫ് എ ബി ആണ്. അപ്പോൾ എ ബി എന്തായിരിക്കും? വട്ട് ഈസ് എ ബി? ആ ഈ ബി ഡിയുടെ ചോയ്സ് ആയിരിക്കും. ബി ഡി എന്ന് പറഞ്ഞാൽ ആർ സൈൻ എക്സ് ബൈ ടു ആണ്. അപ്പോൾ ബി ഡിയുടെ ചോയ്സ് എന്ന് പറഞ്ഞാൽ ടു ആർ സൈൻ എക്സ് ബൈ ടു. അപ്പോൾ എ ബി ഈക്വൽ ടു ടു ആർ സൈൻ എക്സ് ബൈ ടു. അതായത് എന്താ ചെയ്തെന്ന് നോക്കി, അപ്പോൾ ലെങ്ത് ഓഫ് ദി കോഡ് ഈസ് ഈക്വൽ ടു 2R എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ, ഡയമീറ്റർ ഇൻറ്റു സൈൻ ഓഫ് ദി ഹാഫ് ദി സെൻട്രൽ ആംഗിൾ. സൈൻ ഓഫ് ഹാഫ് ദി സെൻട്രൽ ആംഗിൾ. സൈൻ സെൻട്രൽ ആംഗിൾ എക്സ് ആണ്, എക്സിൻ്റെ ഹാഫ് ആണ് എക്സ് ബൈ ടു. അപ്പോൾ സെൻറ്ററിലുണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഹാഫിൻ്റെ സൈൻ വിലയെ ആ റേഡിയസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഇടും. സോ ഓപ്പോസിറ്റ് സൈഡ് എ ബി ഈസ് ഈക്വൽ ടു ടു ആർ സൈൻ എക്സ് ബൈ ടു. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ. അതാ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. ഒരു സർക്കിള്, ആ സർക്കിളിൻ്റെ ഒരു കോഡാണ് എ ബി. എ ബി എന്ന കോഡ് സെൻറ്ററിലുണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ 100 ആണ്, റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആണ്. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി കോഡ് എ ബി. എ ബി എന്ന കോഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ ചെയ്യുക? ആ ഈ ഫോമുല ഡയറക്റ്റ് അങ്ങ് ഉപയോഗിച്ചാൽ മതി. എ ബി എന്ന് പറയുന്നത് 2R സൈൻ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ 100 ആണ്. അപ്പോൾ 100-ൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ വി ഹാവ് ആ റേഡിയസ് 10 ആണ്, എക്സ് ബൈ ടു എന്ന് പറയുന്നത് 100/2 50 ആണ്. അപ്പോൾ എ ബി എന്ന് പറയുന്നത് 2R സൈൻ എക്സ് ബൈ ടു ആണ്. എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് ബൈ ടുവിൻ്റെ സ്ഥാനത്ത് 50 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ 2 × 10 × sin 50. അതിൻ്റെ വി നോ ദി വാല്യൂ ഓഫ് സൈൻ 50. സൈൻ 50 ഈസ് ആ ടേബിളിൽ നോക്കാം 0.766. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 2 × 10 × 0.766 ടേബിളിൽ നിന്ന് കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടും, ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് ദി കോഡ് ഈസ് ഈക്വൽ ടു 15.32 സെൻറ്റിമീറ്റർ. വളരെ എളുപ്പത്തിൽ നമുക്കിതുപോലെ ആൻസർ കണ്ടെത്താം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.